ഹായ് നമസ്കാരം എൻ്റെ പേര് അജ്മൽ ഖാൻ എല്ലാവർക്കും അറ്റ്ലിയർ കൺസെപ്റ്റ്സിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്നിവിടെ ചെയ്യാൻ പോകുന്ന വീഡിയോ കോൺക്രീറ്റ് റൂഫ് ടൈലിനെ പറ്റിയിട്ടാണ് നിങ്ങളുടെ ഭൂരിഭാഗം പേർക്കും ഇത് അറിയാവുന്ന കാര്യം തന്നെയാണ് എന്നാലും ഇതിൻ്റെ ലേയിങ് എങ്ങനെയാണ് ഇതിൻ്റെ ഫിക്സിങ് എങ്ങനെയാണെന്നാണ് നമ്മൾ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ ആണ് ഇത് ചെയ്യുന്നത് ഇത് നമ്മൾ സാധാ ഓട് ചെയ്യുന്ന അതേ മെത്തേഡിൽ തന്നെയാണ് ഇത് ചെയ്യുന്നത് ഇത് ജസ്റ്റ് പർലിംഗിലേക്ക് നമ്മൾ ലേ ചെയ്ത് പോയാൽ മാത്രം മതി ടൈല് ലേ ചെയ്യാനായിട്ട് വളരെ എളുപ്പമാണ് ടൈലിൻ്റെ ടോപ്പ് എൻഡിലായിട്ട് രണ്ട് നോച്ച് വരുന്നുണ്ട് അത് ജസ്റ്റ് പർലിനിലേക്ക് ഒന്ന് സപ്പോർട്ട് ചെയ്യുക എന്നത് മാത്രമേ ഉള്ളൂ നമ്മൾ സാധാ ഉപയോഗിച്ച് വരുന്ന ക്ലേ ടൈലിനേലും ഈ കോൺക്രീറ്റ് ടൈലിന് വെയിറ്റ് ഒരുപാട് കൂടുതലാണ് ഇതൊരു ഒരു സ്ക്വയർ ഫീറ്റ് കവർ ചെയ്യാനായിട്ട് ഏകദേശം നാല് കിലോയോളം വെയിറ്റ് വരുന്നുണ്ട് ഇത് ക്ലേ ടൈലിനേലും എക്സ്പെൻസീവാണ് അതുപോലെ തന്നെ ഒരുപാട് ഗുണങ്ങളും ഉണ്ട് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഗുണങ്ങൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് മെയിൻ്റെനൻസ് ഫ്രീ ആണ് ഇത് ഒരു പ്രാവശ്യം ലേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ കളർ മങ്ങുന്ന കാര്യങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ ചെളി പിടിക്കുന്ന പ്രശ്നങ്ങളോ ഒന്നും ഉണ്ടാവില്ല സാധാരണ ക്ലേ ടൈലിനെ അപേക്ഷിച്ചിട്ട് ഇത് വാട്ടർ അബ്സോർപ്ഷൻ വളരെ കുറവാണ് കുറവാണിതിനെ അതുകൊണ്ട് തന്നെ മഴക്കാലത്ത് നമ്മൾ സാധാ ടൈലിൽ കാണുന്നുണ്ടാവും ഒരു കനിപ്പ് താഴത്തിങ്ങനെ കാണും അത് ഇതിൻ്റെ അകത്ത് വളരെ കുറവായിരിക്കും ഒരുപാട് കളർ ഷെയ്ഡുകളിൽ നമുക്കിപ്പോൾ ടൈൽ അവൈലബിൾ ആണ് അത് സിംഗിൾ കളറായിട്ടും ഡബിൾ കളറായിട്ടും പല ഷെയ്ഡുകളിൽ നമുക്ക് കിട്ടുന്നുണ്ട് ഇപ്പോൾ നമ്മളിവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഒരു റെഡ് ഷെയ്ഡുള്ള ടൈലാണ് അത് ഡബിൾ കളറാണ് മെയിനായിട്ട് പിന്നെ പറയേണ്ടത് ഈ ഗാഡിയാണ് ഇത് ഡബിൾ ഗാഡിയിലാണ് ഈ ടൈൽ വരുന്നത് ഇത് ഇട്ട് കഴിയുമ്പോൾ ജോയിൻ ചെയ്ത് കഴിയുമ്പോഴേക്കും ആ ഒരു ജോയിൻറ്റിൽ കൂടെ വെള്ളം ഇറങ്ങിയാലും ആ ഒരു ഫസ്റ്റ് ഗാഡിയുടെ ഉള്ളിലൂടെ വെള്ളം പോവുകയും രണ്ടാമത്തെ ഗാഡി അത് തടഞ്ഞു കിർത്തുകയും ചെയ്യും അതുകാരണം ഇത് നൂറ് ശതമാനം വാട്ടർ പ്രൂഫാണ് അതുപോലെ തന്നെ ഇതിന് വെയിറ്റ് ബെയറിങ് കപ്പാസിറ്റി വളരെ കൂടുതലാണ് സാധാ ടൈലിനെ അപേക്ഷിച്ചിട്ട് ഇതിന് അതിൻ്റെ ഇരട്ടി വെയിറ്റ് ബെയറിങ് കപ്പാസിറ്റി ഉണ്ട് ഒരു ഇരുന്നൂറ് കിലോ പെർ പോയിൻ്റ് നമുക്ക് നമുക്കിതിൻ്റെ അകത്ത് കിട്ടും അതുകൊണ്ട് തന്നെ ഇതിൻ്റെ മുകളിലൂടെ ഒരാൾക്ക് സുഖമായിട്ട് നടന്ന് റൂഫിൻ്റെ മേളിലുള്ള മെയിൻ്റനൻസുകളൊക്കെ നമുക്ക് നടത്താൻ പറ്റും പണ്ട് കാലങ്ങളിൽ ഓടിടുമ്പോൾ ഉള്ളിലേക്കുള്ള വെളിച്ചത്തിന് വേണ്ടിയിട്ട് ഇടക്ക് നമ്മൾ ഗ്ലാസ് ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോഴുള്ള മെയിൻ പ്രശ്നം ലീക്കേജാണ് ഇപ്പോൾ ആ ലീക്കേജൊക്കെ ഒഴിവാക്കിക്കൊണ്ടിട്ട് ഈ ഒരു കോൺക്രീറ്റ് ടൈലിൻ്റെ സെയിം പാറ്റേണിലുള്ള അക്രിലിക് മെറ്റീരിയൽ കൊണ്ടിട്ടുള്ള റൂഫ് ടൈൽ ഉണ്ട് അത് നൂറ് ശതമാനം ലീക്ക് പ്രൂഫാണ് ഇത് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം നാച്ചുറൽ ലൈറ്റ് നമുക്ക് റൂമിൻ്റെ ഇൻസൈഡിലേക്ക് കൊണ്ടുവരാൻ പറ്റും ഇൻഡോർ ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്യുമ്പോൾ ഓപ്പൺ കോട്ടയാർട്സിലൊക്കെ ഇത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റിങ് നമുക്ക് എപ്പോഴും കിട്ടും ഇതിൻ്റെ ലെങ്ത്ത് വരുന്നത് ഫോർ ട്വൻറ്റി എം എം ഓ വിത്ത് ത്രീ തേർട്ടി എം എം ആണ് വരുന്നത് റൂഫ് ടൈലിൽ ലേ ചെയ്യുമ്പോൾ മിനിമം സ്ലോപ്പ് സെവൻറ്റീൻ പോയിൻ്റ് ഫൈവ് ഡിഗ്രിയും മാക്സിമം സ്ലോപ്പ് നയൻറ്റി ഡിഗ്രിയും നമുക്ക് കൊടുക്കാൻ പറ്റും പിന്നീട് മെയിനായിട്ട് എല്ലാവർക്കും ഉണ്ടാകുന്ന സംശയം ഇതിന് എൻഡിൽ വരുമ്പോൾ ഇതെന്താണ് ചെയ്യുന്നതെന്നാണ് ഇത് നമ്മൾ ലാസ്റ്റ് വരുന്ന ടൈല് കട്ട് ചെയ്ത് തന്നെയാണ് ഇതിന് ഇടുന്നത് ഇത് നമ്മളൊരു ഫുൾ ടൈൽ എടുത്ത് വെച്ച് അതൊന്ന് മാർക്ക് ചെയ്തതിന് ശേഷം അത് കട്ട് ചെയ്യുകയാണ് ചെയ്യുന്നത് കട്ടിങ്ങിന് ശേഷം എക്സ്ട്രാ വരുന്ന സപ്പോർട്ടില്ലാത്ത പീസുകൾ നമ്മളൊരു ക്ലാമ്പ് ഉപയോഗിച്ചിട്ട് സെറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് പിന്നെ മെയിനായിട്ട് വരുന്നത് അതിൻ്റെ റിഡ്ജ് ടൈലാണ് അതായത് കമത്തോട് സ്ലോപ്പുകൾ കൂടി റിഡ്ജിലാണ് നമ്മൾ റിഡ്ജ് ടൈൽ വെക്കുന്നത് പിന്നെ സപ്പോർട്ടായിട്ട് ഫസ്റ്റ് ടൈലിലും എൻഡ് ടൈലിലും ജസ്റ്റ് സ്ക്രൂ ചെയ്ത് കൊടുക്കാറുണ്ട് പിന്നെ ഉള്ളത് ബാർജ് ടൈലാണ് നമ്മൾ ഓടിട്ട് കഴിഞ്ഞതിന് ശേഷം എഡ്ജ് വരുന്ന ഭാഗങ്ങളിൽ മറച്ചു കൊടുക്കാനായിട്ടാണ് ബാർജ് ടൈൽ ഉപയോഗിക്കുന്നത് ഇത് കൂടാണ്ട് ഉപയോഗിക്കുന്ന ടൈലുകൾ റിഡ്ജ് എൻഡ് ടൈൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ഹിപ് സ്റ്റാർട്ടർ ടൈൽ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ ത്രീ വേ ഫോർ വേ അപ്പെക്സ് ടൈലുകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് പിന്നെ വരുന്നത് ഒരു വെൻഡ് ടൈലുമാണ് ഇതിൻ്റെ ഈയൊരു ഓടില്ലെങ്കിലും പ്രധാനമായിട്ടും ഉപയോഗിക്കുന്ന ടൈലുകൾ ഈ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്രദമായി എന്ന് കരുതുന്നു ഇതിനെപ്പറ്റി കൂടുതൽ അറിയേണ്ടവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക അല്ലെന്നുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ നമ്മുടെ മൊബൈൽ നമ്പർ ചേർക്കുന്നുണ്ട് അതിൽ കോൺടാക്റ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി ഒരു പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതുവരെ എല്ലാവർക്കും ബൈ